ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ എല്ലാവരുടെയും മെയിൻ പരിപാടി ഗാർഡനിങ് ആണെന്ന്. എല്ലാ വീട്ടിലും നല്ല രീതിയിൽ ഗാർഡൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവന്നിരുന്നത് വീടുകളുടെ മുമ്പിലുള്ള തൂക്കിയിടാൻ പറ്റുന്ന ചെടിച്ചട്ടിയിൽ ചെടി വെക്കലാണെന്ന് എല്ലാവർക്കും മെയിനായിട്ടുള്ള പ്രധാന ഒരു ഹോബി. അപ്പോൾ ചെടി വെക്കാനൊക്കെ സുഖമാണെന്നും ചട്ടി വാങ്ങിക്കൊണ്ടുവരിക, വള്ളി കെട്ടി തൂക്കിയിടുക, അത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ സ്ഥിരം നനയ്ക്കാനൊരു ബുദ്ധിമുട്ട്. എൻ്റെ വീട്ടിലും കുറച്ച് ഒരു മൂന്നാലഞ്ച് ചട്ടികളിൽ ചെടി വെച്ചിരുന്നു. അപ്പോൾ അത് നനയ്ക്കേണ്ട സമയങ്ങളിൽ നനയ്ക്കാനൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് വീടുകളിൽ കിട്ടുന്നതും പിന്നെ കുറച്ച് ഐറ്റംസ് വർക്ക്ഷോപ്പുകളിൽ നിന്നും കുറച്ച് കടകളിൽ നിന്നൊക്കെ വാങ്ങേണ്ടി വരും. എന്നാലും പഴയ സാധനങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് പുതിയതൊന്നും വാങ്ങിയിട്ടില്ല. വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി, പിന്നെ കാറിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള ആ സ്പ്രേയറില്ലേ, ക്ലീനിൻ്റെ സ്പ്രേയർ, അത് തന്നെ വേണം. ഒന്നോ രണ്ടോ മൂന്നോ എത്ര അതിന് കുഴപ്പമില്ല. കൂടുന്നതിനനുസരിച്ച് ഈ പൈപ്പുകളുടെ നീളം കൂട്ടണം, പിന്നെ ആ ടി ജോയിൻസിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അതായത് സ്പ്രേയറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ടി ജോയിൻറ്റും പൈപ്പുകളുടെ എണ്ണം കൂട്ടണം. പിന്നെ ഈ യെല്ലോ കളറിൽ കാണുന്നത് ആ വരുന്ന വാട്ടറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനുള്ള വാൽവ്, പിന്നെ നമുക്ക് വാൽ ട്യൂബിൻ്റെ പിന്ന്, അതായത് സൈക്കിളിൻ്റെ വാൽ ട്യൂബിന് എം സിയിൽ, പിന്നെ ചെറിയൊരു കഷ്ണം റബ്ബർ. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ആ കുപ്പിയുടെ ടോപ്പിൽ ഒരു ഹോൾ ഇട്ടെടുക്കണം. ആ വാൽ ട്യൂബിൻ്റെ, അതായത് ആ വാൽ പിന്നുണ്ടല്ലോ, ആ വാൽ പിന്നെ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ടെടുക്കണം. പിന്നെ വാൽ പിന്നെ അവിടെ ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എയറിലേക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂബിൻ്റെ ഒരു ചെറിയ കഷ്ണം യൂസ് ചെയ്യുന്നത്. ട്യൂബിൻ്റെ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് അതിലൂടെ വാൽ പിൻ ഫസ്റ്റ് കയറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ അത് കഴിഞ്ഞിട്ട് നേരെ അത് ആ കുപ്പിയുടെ ടോപ്പിൽ ഫിക്സ് ചെയ്തെടുക്കുക. ആ വാൽപ്പിന്നിന് ഒരു നെറ്റ് ഉണ്ടാവില്ല, നെറ്റ് വെച്ച് അത് അവിടെ ഫിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ വാൽപ്പിൻ്റെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വാൽ ട്യൂബ് ഇറക്കി വെച്ച് ആ വാൽ ട്യൂബ് അവിടെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ആ ടോപ്പ് അവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ കുപ്പിയുടെ ടോപ്പ് ഫിക്സ് ചെയ്തു. അപ്പോൾ പകുതി പണി നമുക്ക് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ് അതിനടിയിലേക്ക് ഒരു ചെറിയൊരു ഹോൾ ഇടണം. കുപ്പിയുടെ അടിയിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഈ ബ്ലാക്ക് കളറുള്ള പൈപ്പ് ഇറക്കി വയ്ക്കുക. ആ പൈപ്പിന് ചുറ്റും നല്ല രീതിയിൽ എം സിയിലിട്ട് ഫിക്സ് ചെയ്തെടുക്കുക. എയറിലേക്ക് ഇരിക്കാനാണ് ആ എം സിയിലിട്ട് ഫിക്സ് ചെയ്യണത്. അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് ഈ പൈപ്പിൻ്റെ എൻഡിലേക്ക് ഈ ഈ സ്പ്രേയർ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ആ സ്പ്രേയർ ജസ്റ്റ് വെറുതെ കണക്ട് ചെയ്യല്ല, ഈ കൺട്രോൾ വാൽവിൽ കൂടിയാണ് നമ്മൾ ആ സ്പ്രേയർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ വാൽവ് എന്തിനു യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഈ വീഡിയോയിലോട്ട് തന്നെ കാണാം. അപ്പോൾ ഇത് അവസാനം നമുക്കിത് ഇതുപോലെ കിട്ടും. ഈ കുപ്പിയിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് അതുകൂടാതെ ആ വാൽപ്പിന് വഴി നമുക്ക് എയർ, അതായത് പ്രഷർ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണത് സാധാരണ സൈക്കിൾ പമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യണത്. അപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ കംപ്രസർ ഉള്ളവർക്ക് കംപ്രസർ വെച്ചാൽ അതിൽ അപ്ലൈ ചെയ്യാം, അല്ലാതെ വേറൊരു ചെറിയ ടെക്നിക് കൂടി ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തോടെ നമുക്ക് നോക്കാം അടുത്ത ഒരു വഴി എന്തിട്ടാന്നുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എയർ അടിച്ച് ഒരു പ്രഷറായിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് വെള്ളം വരുന്നില്ല. അപ്പോൾ വെള്ളം വരണമെങ്കിൽ നമുക്ക് ആ കൺട്രോൾ വാൽവ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രമേ വെള്ളം വരുള്ളൂ. അപ്പോൾ നമുക്ക് ആ കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഹൈ പ്രഷറിലാണ് പുറത്തേക്ക് വെള്ളം വരുന്നത് അല്ലേ. അപ്പോൾ ഇത്ര പ്രഷറിലും നമുക്ക് ചെടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പ്രഷർ കൂടുതലാണ് ഇപ്പോൾ അത്. അപ്പോൾ അത് പരമാവധി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനാണ് ആ കൺട്രോൾ വാൽവ് അവിടെ വെച്ചേക്കുന്നത് ഞാൻ. അപ്പോൾ ദേ നമുക്ക് ഇതുപോലെ തൂക്കിയിടാൻ പറ്റുന്ന ചെടിച്ചട്ടികളിലൊക്കെയാണ് ഇത് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ആ ടി ജോയിൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെടി അടുത്ത ചെടി അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ദേ ഞാൻ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പ്രഷർ കൂടുതലുണ്ട് ആ വെള്ളം വരുമ്പോൾ. ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഇത്രയ്ക്കൊന്നും വേണ്ട, ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് നമുക്ക് വെള്ളം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കൺട്രോൾ ആ വെള്ളത്തിൻ്റെ ആ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുകളിൽ ആ കുപ്പി, വീടിൻ്റെ മുകളിൽ ആ കുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ കൂടെ സുഖമായിട്ട് ഇതിലേക്ക് വെള്ളം നമുക്ക് എപ്പോഴും കിട്ടിക്കോളും. അപ്പോൾ ഞാൻ പരമാവധി ആ ഫ്ലോവിനെ കൺട്രോൾ ചെയ്ത് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ചെടികളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് പമ്പ് ഓപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഇതിലേക്ക് പ്രഷർ കൊടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഒരു ഇലക്ട്രിക് പമ്പ് വെച്ച് എങ്ങനെ ഈ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം.
അപ്പോൾ ഇതിലാണ് നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ്. ഇതിലൂടെ എയർ അടിക്കും, അപ്പോൾ ഇതിൽ പ്രഷർ നിറയും, വെള്ളം നിറച്ചിട്ടുണ്ടാവും, ആ വെള്ളം ഇതിലൂടെ പുറത്തേക്ക് വരും. ആ സ്പ്രേയർ വഴി നമുക്ക് സ്പ്രേ ചെയ്ത് ചെടികളിലേക്ക് കൊടുക്കാം. പക്ഷെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ എയർ അടിക്കണം, വെള്ളം നിറയ്ക്കണം, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെന്നുള്ള ഒരു അർത്ഥമുണ്ടാവും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം, ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കറണ്ടിലൂടെ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊരു സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു പമ്പ് ഈ അക്വേറിയത്തിലേക്ക് എയർ ബബിൾസിനെ പമ്പ് ചെയ്യുന്ന പമ്പാണ് ഈ സംഭവം. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ കറണ്ടിൽ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യും, ഇതിലൂടെ എയർ പുറത്തേക്ക് വരും. നമുക്ക് ഇതേപോലെ സ്വിച്ച് ഉണ്ട്, പവർ കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതെങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു കുപ്പി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ അടിക്കുക, ആ ഹോളിൽ ഇതുപോലെ ഒരു പൈപ്പ് ഇറക്കി വെച്ചിട്ട് എം സീൽ ചെയ്യുക. അതുപോലെ തന്നെ അടിയിൽ ഒരു ഹോളടിക്കുക, അവിടെ ഇതുപോലെ ഒരു പൈപ്പ് ഇറക്കി വയ്ക്കുക, എം സീൽ ചെയ്യുക. ആ പൈപ്പിൻ്റെ എൻഡിൽ ഈ സംഭവം കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി കണക്ട് ചെയ്യാനായിട്ട് ഈ ട്യൂബ് കണക്ട് ചെയ്യാൻ നമുക്ക് ട്യൂബ് കടകളിൽ വാങ്ങാൻ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി മുകൾ ഭാഗത്തേക്ക് കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഹോളിട്ട് ഇതുപോലെ പൈപ്പ് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആ പൈപ്പ് നമ്മൾ നേരെ ഈ മോട്ടറിൻ്റെ പമ്പിൻ്റെ ഈ എൻഡിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാം. ഈ എൻഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നേരെ ഇപ്പോൾ എയർ പമ്പിൻ്റെ ഔട്ടിലേക്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അത് കറണ്ടിലേക്ക് കണക്ട് ചെയ്ത് എയർ പമ്പ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ പുറത്തേക്ക് വെള്ളം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇതേ നമ്മളെ പമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ വളരെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഓവർ പ്രഷറും ഇല്ല, അന്ന് പ്രഷർ കുറവല്ല. അപ്പോൾ നമുക്കൊരു കൺട്രോൾ ലെവലിൽ നമുക്ക് പുറത്തേക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ പമ്പ് വെച്ച് ചെയ്തപ്പോൾ ഉള്ള ഡ്രോപ്പുകളുണ്ടല്ലേ, ചെറിയൊരു ഡ്രോപ്പായിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. മതി, അത്രയും മതി. നമുക്കിത് ഞാൻ കാട്ടിത്തരാം. ചെറിയൊരു ഈ ടി ജോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ആ പൈപ്പിൽ കണക്ഷൻസ് എടുത്ത് ഇതുപോലത്തെ ഒന്നോ രണ്ടോ മൂന്നോ എന്നിട്ട് സ്പ്രേയറുകളുണ്ടെങ്കിൽ നിരത്തി പിടിച്ച് എല്ലാത്തിലേക്കും പൈപ്പ് ആവശ്യത്തിന് പൈപ്പ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ലെങ്ത്തുകളിൽ നമുക്കിത് വെള്ളം എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലത്തെ ടി ജോയിൻസ് ഉണ്ടെങ്കിൽ ഒന്നിലധികം എണ്ണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നല്ല ഫോഴ്സിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ എയർ അടിച്ച് പുറത്തുനിന്ന് എയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ കംപ്രസറും കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇങ്ങനത്തെ കുപ്പികളിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഇതേകൂടെ കിട്ടും. പക്ഷെ ഇതാകുമ്പോൾ ടൈം കുറച്ച് കൂടുതൽ നേരം ടൈം വെക്കേണ്ടി വരുള്ളൂ. പക്ഷെ ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ട് ആവശ്യത്തിന് വെള്ളം കിട്ടിക്കോളും, എല്ലാത്തിനും എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും.